ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 പ്രോയുടെ 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട്, ഒരു കൊല്ലത്തോളമായി ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും, ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ തന്നെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഇതുപോലെ അടിപൊളി വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് സൈക്കിൾ റൈഡ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട്. ഇന്ത്യ പുറത്തിറക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഡിവൈസസ് ആണ് റെഡ്മി നോട്ട് 9 പ്രോ, പ്രോ മാക്സ്. ഈ 9 സീരീസിൽ വരുന്ന എല്ലാ ഡിവൈസും നല്ല പെർഫോമൻസ് തന്നെയാണ്. മീ നോട്ട് 9 പ്രോ, നോട്ട് 9 ഒക്കെ റിവ്യൂ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും 5-ൽ 4 കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് തന്നെയാണ് റെഡ്മി നോട്ട് 9 പ്രോ കാഴ്ചവെക്കുന്നത്. വേറെ ഒന്നല്ല, ഇതിൻ്റെ ക്യാമറ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് 14,000 രൂപ എങ്ങാണ്ടായിരുന്നു ഞാനിത് പർച്ചേസ് ചെയ്യുന്ന ടൈമുള്ള റേറ്റ്. കഴിഞ്ഞ വർഷം 2020 ഫെബ്രുവരി 18 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. പക്ഷേ ലോക്ക്ഡൗണും കാര്യങ്ങൾ, കൊറോണേൻ്റെ വരവോടുകൂടി ലോക്ക്ഡൗണും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സെയിൽ, ഫ്ലാഷ് സെയിൽ ഒന്നും പർച്ചേസ് ചെയ്യാനുള്ളൊരു വഴിയില്ലായിരുന്നു. ആ ഒരു ടൈമിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡിസൈനും അതേപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ ഡിസൈനും, ബാക്കി എല്ലാ ഫോണ് ചിന്തിക്കുന്ന ഫോൺ കമ്പനി ഇപ്പോൾ റിയൽമി അവരൊക്കെ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്ക്വയർ കട്ടിങ്ങിൽ കൊടുത്ത് ഈ ഒരു ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ അട്രാക്റ്റീവ്. പിന്നെ ഈ ഒരു ഗ്ലാസ് ബോഡി ഒന്നും പറയാനില്ലതാ, കണ്ണാടി പോലെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു 5-10 ഓട്ടം വീണു, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും പറ്റിയില്ല. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ ഡിസ്പ്ലേക്ക് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ക്യാമറ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. ക്യാമറയ്ക്ക് ഞാൻ 5-ൽ 5 കൊടുക്കും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 14,000 രൂപയുടെ ഈ ഒരു ഫോണിൽ ക്യാമറ ക്വാളിറ്റി എടുത്ത് പറയണം. നമ്മൾ ഗോപ്രോ 40,000 രൂപയുടെ ഗോപ്രോ ഒക്കെ മാറി നിൽക്കും ഇതിൻ്റെ വൈഡ് ആംഗിളിൽ. അമ്മാതിരി പെർഫോമൻസ്, നല്ല വൈഡ് ആംഗിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്ത സൈക്കിൾ റൈഡ് വീഡിയോസ് ഒക്കെ ഈ ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു വൈഡ് ആംഗിളിൻ്റെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ 48 MP മെയിൻ ക്യാമറ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാക്രോ ഞാൻ അതിങ്ങനെ യൂസ് ചെയ്യില്ല, എന്നാലും യൂസ് ചെയ്തെടുത്തോളം അതും പക്ക തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ വളരെ അടിപൊളി തന്നെയാണ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാണ്, 16 MP ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതും സ്റ്റിൽ ഓൺ ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇതുവരെയായിട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല. 1 ഇയർ യൂസ് ചെയ്തെടുത്തോളം പക്ക പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ ഡിസ്പ്ലേ തരുന്നത്. 60 Hz ഒരു റീഫ്രഷ് റേറ്റോട് കൂടിയുള്ള ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലിപ്പം ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ നല്ല ഇത് സ്റ്റോറേജൊക്കെ ഫുള്ളായിരിക്കുകയാണ്. നമ്മളൊരു 90-ൻ്റെ മുകളിലൊക്കെ സ്റ്റോറേജ് എത്തി കുറച്ച് കാലം അത് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ ഫോണും, റെഡ്മിയുടെ ഒട്ടുമിക്ക എല്ലാ ഫോണും ലാഗ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് യൂസ് ചെയ്ത ഫോണിലും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്റ്റോറേജ് 90-ൻ്റെ മുകളിലെത്തി കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒരു നെഗറ്റീവായിട്ടുണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഗെയിമിങ്ങിലായാലും സ്നാപ്ഡ്രാഗൺ 720G നല്ല അടിപൊളി പ്രോസസ്സർ. ആ ഒരു ടൈമിൽ ഇറങ്ങിയാൽ വെച്ചാൽ ഏറ്റവും അടിപൊളി പ്രോസസ്സറായിരുന്നു. ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നമൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ ഓൺ ആണ്. വേറെ ഒന്നല്ല, ചെറിയ പ്രശ്നം, അതായത് വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ, വേറെ എപ്പോഴൊന്നും ഇല്ല. നമ്മുടെ ഗെയിം ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ സ്ക്രീൻ ഓട്ടോമാറ്റിക് ബാക്കായി പോകുന്നൊരു, ആ ഒരു വിൻഡോ ഓട്ടോമാറ്റിക് ക്ലോസ് ആയി പോകുന്നൊരു പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ സംടൈംസ് എപ്പെങ്കിലും ഞാൻ എപ്പെങ്കിലും ഈ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്, ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ആയി പോവുക. അപ്പോൾ ഗെയിമിങ്ങിന് മാത്രമല്ല ഈ ഒരു പ്രോബ്ലം ഉള്ളത്, ചില ടൈമിന് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത്. ബഗ് ആയിരിക്കാനാണ് സാധ്യത. പുതിയ അപ്ഡേറ്റ് വരുമ്പം റെഡി ആകുമായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പാണ് ഒരു അപ്ഡേറ്റ് വന്നത്. ഞാനത് ചെയ്തു. റെഡ്മി നോട്ട് 9 പ്രോയിൽ MIUI 12.0.5 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ സെക്യൂരിറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലെറ്റേഴ്സൊക്കെ കുറച്ചുകൂടെ ബോൾഡാക്കി നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ള ഇൻ്റർഫേസിലൊന്നും വേറെ ചേഞ്ചൊന്നും വന്നിട്ടില്ല. അതാണ് ഒരു ഇതിൽ പറയാനുള്ള. ഗെയിമിങ് പക്കയാണ്, ഇപ്പോഴും ഓക്കെയാണ്. വേറെ ഒരു തരത്തിൽ വേറെ ഒരു പ്രശ്നം, ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെ പറയാറില്ല. ഗെയിമിങ്ങിലൊന്നും വലിയൊരു ഹീറ്റിംഗ് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കും അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. ഗെയിമിംഗ് ഒക്കെ പക്കയായിട്ട് തന്നെ സെറ്റാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ ബാറ്ററി കമ്പാരിറ്റീവ്ലി കുറച്ച് എന്താ പറയുക, ഒന്ന് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി പണ്ടൊക്കെ വാങ്ങിച്ച ടൈമിൽ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമായിരുന്നു. കാരണം ലോക്ക്ഡൗൺ ആണ്, പിന്നെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് യൂസിങ് ആണല്ലോ. അപ്പോൾ ഫോണിനും റെസ്റ്റ് ഇല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ച് എന്തായാലും ഡ്രെയിൻ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൽ വേറെ പ്രശ്നമൊന്നും പറയാനില്ല. നമുക്ക് നോർമലി ഇപ്പോൾ കോളിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാലും ഈ ഒരു ഫോൺ നോർമലി രണ്ട് ദിവസം നമുക്ക് കോളിംഗ് മാത്രം, ഇൻ്റർനെറ്റൊന്നും യൂസ് ചെയ്യാണ്ട് കോളിംഗ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോർമൽ യൂസ്. പിന്നെ ഒരു ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു കേസിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം എന്തായാലും നല്ല രീതിയിൽ ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് എന്തായാലും പണ്ടേത്ത് ആ ഒരു അത്രക്ക് ബാക്കപ്പ് കിട്ടുന്നില്ല, കുറച്ച് കുറവുണ്ട്. വേറെ പ്രോബ്ലംസ് ഒന്നും
ബാറ്ററിയുടെ കാര്യത്തിലില്ല. പിന്നെ എനിക്ക് ഇതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു ബഗ് ഇഷ്യൂസ് ആണ്. ഇവർ അപ്ഡേറ്റൊക്കെ വളരെയധികം ബഗ്ഗോട് കൂടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് വരുന്നത്. ഇവർ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ അതിൽ ഒരു നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിപ്പം ഈ ഒരു റെഡ്മി ഈ ഒരു ഫോണിൽ മാത്രമല്ല, റെഡ്മിയുടെ ഒട്ടുമിക്ക ഫോണിലും അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ട്. റെഡ്മിയുടെ MIUI അപ്ഡേറ്റ് വരുന്ന ടൈമിൽ നല്ല രീതിയിൽ ബഗ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്ത ടൈമിൽ ആൻഡ്രോയിഡ് 10 ആയിരുന്നു ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. MIUI 12 അപ്ഡേറ്റോടുകൂടി ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 11 ആയിട്ടുണ്ട്. ഇപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ആ ഒരു MIUI വേർഷനിൽ കുറേ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ചില ടൈമിൽ കുറേ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ബഗ് ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും റിപ്പോർട്ട് അടിച്ച് പിന്നെയും ആ ഒരു അപ്ഡേറ്റിലാണ് ശരിയായത്. ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഫോൺ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഓഫായി പോവാം, നമ്മൾ വാട്സപ്പ് എടുക്കുന്ന ടൈമിൽ ഓഫായി പോവാം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ റെഡ്മിയുടെ ഈ ഒരു എല്ലാ ഫോണും അടിപൊളി തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യം തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും, റെഡ്മി യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടും. കുറേ പേർ ഇൻസ്റ്റഗ്രാമിലൂടെയും നമ്മൾ ആ ഒരു റിവ്യൂ ചെയ്ത വീഡിയോയിലൂടെ ഒക്കെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്, ചിലവർക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ ഓപ്ഷൻ കിട്ടുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ അപ്ഡേറ്റിലും ഓരോ അവരെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്നാലും അവരൊരു അപ്ഡേറ്റ് ഇറക്കുന്ന ടൈമിൽ ഒന്നിസ്റ്റ് ചെയ്യാതെ പോലെ ഒരു അപ്ഡേറ്റ്, അവരൊരു സാധനം ഉണ്ടാക്കി അതിനൊന്ന് നോക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കി വിടുന്ന പോലൊരു ഫീൽ ഇവരുടെ അപ്ഡേറ്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു പ്രോബ്ലം ആയിട്ടുള്ളത്. അപ്പോൾ ബഗിൻ്റെ കാര്യം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗാലറിയിൽ വ്ളോഗ് മോഡ് വന്നിട്ടില്ല. ബാക്കി റെഡ്മിയുടെ ഫോണിലും പോക്കോ ഡിവൈസിലൊക്കെ വ്ളോഗ് മോഡ് എന്ന ഓപ്ഷൻ ഗാലറിയിൽ അവൈലബിൾ ആണ്. നമ്മൾ എടുത്ത് വെച്ചൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്ലേഷൻസും അതേപോലെ തന്നെ മ്യൂസിക് എഫക്റ്റും സൗണ്ട് എഫക്റ്റൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വ്ളോഗ് മോഡ്. 1 ഇയർ ആയിട്ടും ഇതുവരെ ഈ ഒരു അപ്ഡേറ്റിലും വ്ളോഗ് മോഡ് റെഡ്മി ഇതിൽ Note 9 Pro വന്നിട്ടില്ല, പ്രോ മാക്സിലും വന്നിട്ടില്ല. അത് വേറൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കൈമെന്ന് തന്നെ കുറേ പ്രാവശ്യം വെള്ളം നനഞ്ഞു, യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടായില്ല. ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോസൊക്കെ നോക്കുന്നവർക്ക് അറിയാം മഴയതൊക്കെ അടിപൊളി വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇതുവരെ ഇതിൽ വന്നിട്ടില്ല. വലിയ വാട്ടർ പ്രൂഫൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിലുള്ള മഴ പാറലുകളൊന്നും ഈ ഒരു ഫോണിന് ഏക്കില്ല, അങ്ങനത്തെ പ്രശ്നം. എന്നും കരുതി ആരും ഫോണൊന്നും എടുത്ത് വെള്ളത്തിൻ്റെ അടിയിലിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ നോക്കരുത്, അടിച്ചു പോകും, അത് വേറെ കാര്യം, പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഓഡിയോയുടെ കാര്യത്തിൽ പറയാനുള്ളത്, ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു പ്രശ്നം ഫേസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓഡിയോ കേൾക്കുന്ന സമയത്തായിക്കോട്ടെ, അത് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അടുത്തൊരു ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മ്യൂട്ടാവില്ല, ഒന്നും കേൾക്കില്ല, ആ ഒരു അവസ്ഥയിലേക്കും. ഞാൻ വിചാരിച്ച ഹെഡ്ഫോൺ അടിച്ചു പോയോ, നോക്കുമ്പം ഹെഡ്ഫോണൊന്നും പോയിട്ടില്ല. ഫോണിൻ്റെ ചെറിയൊരു ബഗ് ഇഷ്യൂ ആണ് അത്. അത് പലവർക്കും ഫേസ് ചെയ്യുന്നുണ്ടെന്നറിയാം. അത് സോൾവ് ചെയ്യാനായിട്ട് വേറെ ഐഡിയാസ് ഒന്നും കാണുന്നില്ല. ഇവർ തന്നെ അപ്ഡേറ്റിൽ സോൾവ് ആകുമായിരിക്കും. ആദ്യമൊന്നും ആ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ മുമ്പിൽ 4 or 3 തോന്നുന്നു അത് വന്നത്, MIUI 0.3 തോന്നുന്നു ആ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. താൽക്കാലികമായിട്ട് എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും മാത്രമേ ആ ഒരു പ്രശ്നം കാണുന്നുള്ളൂ. പിന്നെ ഹീറ്റിങ്ങിൽ വരികയാണെങ്കിൽ വേറൊരു കാര്യം പറയാൻ വിട്ടെന്ന് പറഞ്ഞാൽ, ചില ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ടൈം എപ്പോഴും ഇല്ല, ഏതെങ്കിലുമൊക്കെ ടൈമിൽ നല്ല രീതിയിൽ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു സൈഡുണ്ടോ, ഈ ഒരു വലതുവശത്തായിട്ട് നല്ല രീതിയിൽ ഒരു വോളിയൂം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഈ ഒരു സൈഡിൽ നല്ല രീതിയിൽ ഹീറ്റാകും ആ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസ് ചെയ്യുന്ന ടൈമിൽ. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണ് ഞാനിത് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട്. പിന്നെ ഫോണിങ്ങനെ പൊങ്ങി വരും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നല്ല രീതിക്ക് ഒന്ന് ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു, അപ്പോഴാണ് ഒന്ന് സോൾവ് ആയത്. വേറൊരു ഹീറ്റിംഗ് ഇഷ്യൂസ് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ പിന്നെ വേറെ വലിയൊരു മാറ്റമൊന്നുമില്ല. സാച്ചുറേഷൻ ചെറുതായിട്ട് പുതിയ അപ്ഡേറ്റിൽ കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ക്യാമറ ആപ്ലിക്കേഷൻ്റെ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആ ഒരു ടെക്സ്റ്റും ഇതൊക്കെ ഒന്ന് ബോൾഡ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു ഫീച്ചേഴ്സൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട്. വേറൊരു മാറ്റങ്ങളും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. കോളിങ്ങിൻ്റെ കാര്യത്തിൽ കോൾ ഡ്രോപ്പ് ഇഷ്യൂ ഉണ്ട് മെയിനായിട്ട്, അങ്ങനെ ഒരു പ്രോബ്ലം എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ വേറെ യാതൊരു തരത്തിലുള്ള പ്രോബ്ലം എനിക്ക് ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ വന്നിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായി പോയിരുന്നോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്ത്. ഇത്രയൊക്കെയാണ് ഒരു 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും കുറേ കാലം ഈ ഒരു ഫോൺ എന്തായാലും യൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാലം ഷൂട്ട് ചെയ്ത എല്ലാ വീഡിയോസും ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടാണ്. ക്യാമറ ഒന്നും പറയാനില്ല, 5 ൽ 5 ഞാൻ കൊടുക്കും, അങ്ങനത്തെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് റെഡ്മി Note 9 Pro 1 ഇയർ യൂസർ എക്സ്പീരിയൻസ്. അപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിനോ എന്നറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. റെഡ്മി Note 9 Pro ഇനിയും പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. റെഡ്മി Note 10 Pro ഒരു വീഡിയോ ഉടൻ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ തന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും മിസ് മീ സംഗീത് സൈനിങ് ഓഫ്.